ഞാൻ പറഞ്ഞവര് ഇന്ന് ഓഗസ്റ്റ് 15-ാം തീയതിയാണ്. ഇന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമാണ്. അതുപോലെ തന്നെ നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നേ ദിനത്തിന്റെ ഈ തിരുനാളിന്റെ മംഗളങ്ങളും അതുപോലെ തന്നെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ ആശംസകളും സ്നേഹപൂർവ്വം നേരുകയാണ്. നമ്മൾ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന പരിശുദ്ധ അമ്മ സ്വർഗാരോപിതയായതിനെ കുറിച്ചാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, സ്വർഗത്തിലേക്ക് ദൈവം പരിശുദ്ധ അമ്മയെ എടുത്തു എന്നുള്ളതാണ് ഈ സ്വർഗാരോപണം എന്ന് പറയുന്ന വിശ്വാസ സത്യത്തിന്റെ അടിസ്ഥാനം. സ്നേഹമുള്ളവരെ, നമ്മൾ എന്തിനാണ് പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്നത്? എന്തിനാണ് പരിശുദ്ധ അമ്മയെ വഴി നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്നൊക്കെ ചോദിച്ചാൽ അതിന് നമുക്ക് ആകെ ഒറ്റ ഉത്തരമേ ഉള്ളൂ. എന്താണ്? പരിശുദ്ധ അമ്മ സ്വർഗത്തിലെത്തിയതുപോലെ തന്നെ അമ്മയുടെ മക്കളായ നമ്മളും സ്വർഗത്തിലെത്തണം എന്നുള്ളതാണ് അതിനുള്ള ഉത്തരം. പരിശുദ്ധ അമ്മ വഴി നമ്മൾ സ്വർഗത്തിലെത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടാണ് പരിശുദ്ധ അമ്മയോട് നമ്മൾ ഭക്തി പ്രകടിപ്പിക്കുന്നതും അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയോട് നമ്മൾ മധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുന്നതും. അതല്ലാതെ വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല പരിശുദ്ധ അമ്മയോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. സ്നേഹമുള്ളവരെ, നമുക്കറിയാം ലൂയിസ് ഡി മോൺഫോർട്ട് ഒക്കെയുള്ള അതുപോലെയുള്ള വലിയ വലിയ വിശുദ്ധരൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, പിശാചിനെതിരെയുള്ള സമരത്തില് ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം എന്നൊക്കെ പറഞ്ഞാൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ ശക്തിയൊക്കെയാണെന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മളവരെ, ഇന്ന് പരിശുദ്ധ അമ്മയുടെ തിരുനാള് നമ്മൾ ആഘോഷിക്കുമ്പോൾ ഈ പരിശുദ്ധ അമ്മയിലൂടെ, പരിശുദ്ധ അമ്മ വഴി, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയായിട്ട് സ്വർഗത്തിൽ എത്തിച്ചേരാനുള്ള ഒരു കൃപക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ പരിശുദ്ധ കന്യാമറിയം വഴി, അല്ലെങ്കിൽ മറിയം വഴി ക്രിസ്തുവിലേക്ക് എന്നുള്ള ഒരു ആപ്തവാക്യത്തിലേക്ക് നമുക്ക് വളരാം. പരിശുദ്ധ അമ്മ വഴി സ്വർഗത്തിൽ എത്തിച്ചേരാനുള്ള കൃപക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.